എല്ലാവർക്കും ക്ലൂലെസ് പാസ്പോർട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എത്ര പോയാലും മതി വരാത്ത സ്ഥലമാണ് ഊട്ടിയും കൂനൂറൊക്കെ. അപ്പം ഇന്ന് ഞങ്ങളുള്ളത് കൂനൂറിലെ ഒരു മനോഹരമായ ഒരു ലൊക്കേഷനിലാണ്. തേയിലത്തോട്ടത്തോട് ചേർന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടിയാണ് സൺവാലി ഹോംസ്റ്റേ എന്ന് പറയുന്നത്. കൂനൂറിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ റേഡിയസിനുള്ളിലാണ് ഈ ഒരു ഹോംസ്റ്റേ വരുന്നത്. അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഹോംസ്റ്റേൻ്റെ കാഴ്ചകളും ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട് എന്നുള്ളതൊക്കെയാണ്. അപ്പം ഞങ്ങളുടെ ചാനലിനെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ അടുത്തുള്ള ബെൽബട്ടനും കൂടെ അമർത്തുക. അപ്പം ഞങ്ങളുടെ കൂടുതൽ ട്രാവൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പം നമുക്ക് സൺവാലി ഹോംസ്റ്റേൻ്റെ കാഴ്ചകൾ പോയി കണ്ടിട്ട് വരാം. സൺവാലി ഹോംസ്റ്റേന്റെ എൻട്രൻസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ കുന്നൂരിന് വരുമ്പോൾ ഏകദേശം ഒരു 1 to 2 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഹോംസ്റ്റേ വരുന്നത്. അപ്പോൾ ഇവിടെ വന്നാൽ തന്നെ എൻ്റെ പിന്നെ കാണുമ്പോൾ അറിയുണ്ടാവും ഒരുപാട് ചെടികളും പൂക്കളൊക്കെ ആയിട്ട് നല്ലൊരു നേച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഹോംസ്റ്റേ ആണിത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിറയെ തേയില തോട്ടങ്ങളും പിന്നെ ഒരുപാട് ചെടികളൊക്കെ ഇവർ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ ഈ ഒരു ഹോംസ്റ്റേയിൽ എന്തൊക്കെ റൂമുകളുണ്ട് എന്നൊക്കെ നമുക്കിപ്പോൾ പോയി കാണാം. ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു ഫാമിലി സ്വീറ്റ് റൂമാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ ഉണ്ടെന്നൊക്കെ പോയി കാണാം. ശരിക്കൊരു വീട് പോലെ തന്നെയാണ് ഈ കൺസ്ട്രക്ഷൻ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ തന്നെ ഫാമിലി റൂം, ഇവിടെ കുറേ റൂംസ് ഉണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എങ്ങനെയുണ്ട് റൂം എന്നൊക്കെ പോയി കാണാം. ഇതാണ് ഇവിടുത്തെ ഫാമിലി സ്വീറ്റ് റൂം. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ താമസിക്കാൻ സൗകര്യമുള്ള ഒരു വലിയ റൂമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ തന്നെ ലിവിംഗ് റൂമും ഉണ്ട്, പിന്നെ അതേപോലെ ഒരു ബെഡ്റൂം അപ്പുറത്തും ഉണ്ട്. അപ്പോൾ 2 ബെഡും കൂടെ ഒരു എക്സ്ട്രാ ബെഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഇരിക്കാനായിട്ടൊരു ഡൈനിങ് ടേബിൾ ഉണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാം. ശരിക്കും നമുക്കൊരു വീട് പോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫീൽ ആവാം. പിന്നെ അതേപോലെ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കുകയാണെങ്കിലും അത് ചൂടാക്കാനൊക്കെ ആയിട്ട് ഒരു ഇൻഡക്ഷൻ സ്റ്റവും പിന്നെ അതേപോലെ വാട്ടർ ബോട്ടിൽസ് ഒക്കെ ആയിട്ട് ഇവിടെയും എല്ലാം അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലിവിംഗ് റൂം ഏരിയ. അപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാം. പിന്നെ ഇവിടെയാണ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിലും വേറെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. നമുക്ക് ടി വി കാണാനായിട്ട് ടി വി, വാർഡ്രോബ് എല്ലാം ഉള്ള ഒരു സൗകര്യമുള്ള ഒരു റൂമാണിത്. ഈ റൂമിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ റൂമിന്റെ വ്യൂ ആണ്. അപ്പൊ ഈ ഒരു ഡോർ പുറത്തേക്കുള്ള വരാന്തയ്ക്കുള്ളതാണ്. അപ്പൊ അത് തുറന്ന് നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ കാണുന്നത് ഒരു കിടിലൻ വ്യൂ തന്നെയാണ്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ തേയില തോട്ടങ്ങളാണ് ഇവിടുന്ന് കാണാൻ പറ്റുക. വാവ്, എന്ത് രസമല്ലേ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. പ്ലാന്റേഷനിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴിയുണ്ട്. അപ്പോൾ അത് വഴി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ടീ പ്ലാന്റേഷനിൽ കൂടെ എത്ര വേണമെങ്കിലും നടക്കാം. ഒരു ഈവനിങ് വാക്കിനൊക്കെ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ്. ഈ ഹോംസ്റ്റേയിലുള്ള ഇനി ഒരാളെയും കൂടെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് സോണി, ഇവിടുത്തെ പെറ്റാണ്. അപ്പോൾ ഇവിടുത്തെ എല്ലാ ഗസ്റ്റുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡോഗാണിത്. അപ്പോൾ എല്ലാവരും വരുമ്പോഴും എല്ലാവരുടെ കൂടെയും നമ്മുടെ ഈ തേയിലത്തോട്ടത്തു കൂടെയൊക്കെ നടക്കാനൊക്കെ ഒരാൾ കൂടെ ഒപ്പം ഉണ്ടാവും. ഇവിടെ സൺവാലി ഹോംസ്റ്റേയിൽ ആയുർവേദിക് മസാജ് ട്രീറ്റ്മെൻറ്റ്സും ചെയ്യുന്നുണ്ട്. കുറേ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സൊക്കെ ഇവരുടെ തന്നെ ഒരു തെറപ്പിസ്റ്റ് വെച്ച് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെൻറ്റർ എങ്ങനെ ഉണ്ടെന്ന് പോയി നോക്കാം നമ്മൾക്ക്. ഈ പ്രോപ്പർട്ടീൻ്റെ ഉള്ളിൽ തന്നെയാണ് അവർക്ക് ആയുർവേദിക് സെൻറ്റർ വരുന്നത്. ഹൈ ഹൈ ബ്രോ. ഇതാണ് ഇവൻ്റെ ആയുർവേദിക് സെൻറ്റർ. നിങ്ങൾ ശിരോധാര അതൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്? നമ്മള് ഫുൾ ബോഡി മസാജ് പ്ലസ് സ്റ്റീം, പിന്നെ ശിരോധാര, അത് സ്ട്രെസ്, മൈൻഡ് റിലാക്സേഷന്,
മൈഗ്രെയിൻ ഹെയർ ഫോളിങ് അതിനെല്ലാം ചെയ്യുന്നതാണ്. ഓക്കെ. പിന്നെ ഫുഡ് മസാജ്, ഫുഡ് മസാജ്, അപ്പർ ബോഡി മസാജ്, ഫേഷ്യൽ, ഫേഷ്യൽ മസാജ്, ഹെർബൽ ഫേഷ്യൽ. പിന്നെ ഇവിടെ ചെയ്യുന്നത് ഇത് ശിരോധാരയാണ്. ഓയിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഫോർഹെഡിൽ ചെയ്യുന്ന പ്രൊസീജിയർ ആണ്. ഇങ്ങനെ ചെയ്യും വൺ അവർ പ്രൊസീജിയർ ആണ്. അപ്പൊ എല്ലാം ഒരു 60 മിനിറ്റ്സ് 40 മിനിറ്റ്സ് അങ്ങനെയാണ് എല്ലാം മസാജ് ചെയ്യുന്നത്. പ്രോപ്പർ ആയിട്ട് ആയുർവേദിക് ട്രീറ്റ്മെന്റ്സ്. ഓക്കെ. അപ്പൊ ഇതിന് പർട്ടിക്കുലർലി ആയിട്ട് വരാറുണ്ടോ ആയുർവേദിക് ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ട്? വേണ്ടി വരാറുണ്ട്. പിന്നെ നമുക്ക് ഡെയിലി ബേസിക്കിൽ മസാജ് ചെയ്യാറുണ്ട് അല്ലേ. ഓക്കെ. എന്തായാലും ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് ആയുർവേദിക് ട്രീറ്റ്മെന്റ്സും ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പൊ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇവിടെ വരുമ്പോ. ഇപ്പൊ ഇവിടെ തന്നെ ഒരു സ്റ്റീം റൂം ഉണ്ട്, ഹെർബൽ സ്റ്റീം എന്ന് പറഞ്ഞിട്ട്. സ്റ്റീം ബോക്സ് ആണ് അല്ലേ. ഓക്കെ. ആ ഇങ്ങനെയാണല്ലേ സ്റ്റീം ബോക്സ്. ഓക്കെ. നമ്മളത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് ഉള്ളി കറി ഇരിക്കുന്നതല്ലേ. ഓക്കെ. ആ ഒരു ഹെർബൽ സ്റ്റീം, നമ്മൾ ഫേസ് മാത്രം ഉണ്ടായിരുന്നു, ഫുൾ ബോഡി സ്റ്റീം പോലെ അല്ലേ. ഓക്കെ. കാർ പാർക്കിംഗ് സ്പേസിനടുത്തായിട്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടേക്ക് ഹോം സ്റ്റേയില്. അപ്പൊ ഈവനിങ് വന്നിരുന്ന ഒരു ടീ കോഫി ഒക്കെ കുടിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ട് തന്നെയാണിത്. നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു മോർണിംഗ് ആണ് ഇവിടെ ഹോം സ്റ്റേയില്. നല്ല ടീ പ്ലാന്റേഷൻ വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ എണീറ്റു. അപ്പൊ ഇപ്പൊ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണ്. ഇവിടെ ഒരു ബഫേ സിസ്റ്റം അല്ല ബ്രേക്ക്ഫാസ്റ്റിന്, ഇവിടെ ഒരു ഡിഫറെന്റ് ആയിട്ട് ഒരു ലൈവ് കൗണ്ടർ കോൺസെപ്റ്റ് ആണ്. ഇപ്പൊ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഒരു ഹോം കുക്ക്ഡ് ഫുഡ് നമ്മുടെ ടേബിളിലേക്ക് തന്നെ എത്തിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ബഫേക്ക് പകരം. അപ്പൊ നമുക്ക് അതൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു ഹോം സ്റ്റേയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവരുടെ ഒരു ഗാർഡൻ ആണ്. ശരിക്കും നിറയെ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ഇവരെ എല്ലാവിടെയും വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. എത്ര വെറൈറ്റിയാണ് ഇവിടെ എല്ലാവിടെയും ഉള്ളത് നോക്കും. പലതരം പൂക്കളും ചെടികളും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ ഒരു ഹോം സ്റ്റേ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റിൽ തന്നെ നമുക്ക് ഉള്ളിലും പുറത്തു ഇരുന്ന് കഴിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ പുറത്തിരുന്നതിന് നല്ല കാറ്റൊക്കെ കൊണ്ട് ആ ഒരു ടീ എസ്റ്റേറ്റിൻ്റെ ഒരു വ്യൂ ഒക്കെയാണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം. പിന്നെ താഴെ ഒരു നല്ലൊരു ഗാർഡൻ ഉണ്ട്. അപ്പുറത്തെ ഒരു വാലീൻ്റെ ഒരു വ്യൂ ഒക്കെ ആയിട്ട് അടിപൊളി ഒരു വ്യൂ ആണ് ഇവിടുന്ന് റെസ്റ്റോറൻറ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ റെസ്റ്റോറൻറ്റിന്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു ചെറിയൊരു മോക്ടെയിൽ കൗണ്ടറും ഒരു ചെറിയൊരു കഫേയും കാണാൻ പറ്റും. പിന്നെ അടുത്ത് തന്നെ ആയിട്ട് എന്തെങ്കിലും ബർത്ത് ഡേ സെലിബ്രേഷൻസ് ഒക്കെ വെക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് കാറ്റഗറിയിലുള്ള റൂമാണ്. ഇതാണ് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് കാറ്റഗറിയിൽ വരുന്ന റൂം. ഇവിടെ നല്ലൊരു ബെഡ് സ്പേസും ഇതേപോലെ ഇവിടുന്ന് തന്നെ ഒരു ടീ പ്ലാന്റേഷൻ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഇനി വരുന്നത് ഒരു ഫാമിലി റൂമാണ്, ഒരു ഫാമിലി എക്സിക്യൂട്ടീവ് റൂമാണിത്. അപ്പോൾ 4 പേർക്കൊക്കെ താമസിക്കാൻ പറ്റിയ ഒരു റൂമാണിത്. ഇവിടെ 2 ബെഡ് വരുന്നുണ്ട്. അപ്പോൾ കിഡ്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ പറ്റിയൊരു നല്ലൊരു റൂമാണ്. ഇവിടുന്നും ഇതുപോലെ ഒരു ടീ പ്ലാന്റേഷൻ വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതാണ് ഇവിടുത്തെ ബാത്റൂം വരുന്നത്. ഇവിടെ നമുക്ക് ചായയൊക്കെ കുടിച്ചിരുന്ന് നമുക്കൊരു ടീ പ്ലാന്റേഷൻ വ്യൂ ഒക്കെ ആസ്വദിക്കാം. ഇവിടെ തന്നെ നല്ല
ഒരു ഗാർഡൻ ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ നമുക്ക് ഇരുന്ന് നമ്മൾക്ക് ഈ ടീ എസ്റ്റേറ്റ് ഒക്കെ കാണാനായിട്ടുള്ള കുറേ സ്പേസ് ഉണ്ട്. ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം, അങ്ങനെയുള്ള ഒരേ കുറേ സ്പേസ് ഈ ഗാർഡൻ്റെ ഉള്ളിലൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വെൽ മെയിൻറ്റെയിൻ ആയിട്ടുള്ള ഒരു ഗാർഡൻ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് റെസ്റ്റോറൻറ്റ് അവിടുന്ന് ഗാർഡനാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗാർഡൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നല്ല ഭംഗിയിൽ അവർ എല്ലാ പ്ലാന്റ്സും വെച്ച് പിടിപ്പിച്ച് ഒരു നല്ല ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് നന്നായിട്ടുണ്ട് ഗാർഡൻ കാണാൻ. റെസ്റ്റോറൻറ്റിൻ്റെ താഴേക്ക് നമ്മൾ നടന്നു വരുമ്പോൾ ഒരു നല്ലൊരു വോക്ക് വേ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് എത്തുന്നത് നമ്മളൊരു പെൻറ്റ് ഹൗസിലേക്കാണ്. ഇതൊരു ഫാമിലി സ്വീറ്റ് റൂം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് നമുക്ക് കാണാം. ഇത് നല്ലൊരു വാലി വ്യൂ ഉള്ള ഒരു പെൻറ്റ് ഹൗസ് ആണ്. നമ്മൾക്ക് ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ ഇതൊരു സ്വീറ്റ് റൂമായിട്ട് തനിത്തനിയായിട്ട് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് കുറേ ആൾക്കാർ വരികയാണെങ്കിൽ ഇതൊരു പെൻറ്റ് ഹൗസ് ആയിട്ടും ഇത് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു കാറ്റഗറി റൂമാണിത്. ഇവിടെ തന്നെ നമുക്ക് ലോൺ ഉണ്ട്. ലോണിൽ ഇങ്ങനെ ഇരിക്കാനായിട്ട് സ്വിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ലൊരു വ്യൂ ആണ് കാണാൻ പറ്റുക. ഫുൾ ടീ പ്ലാന്റേഷൻസ് ഒക്കെ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ ഒരു പെൻറ്റ് ഹൗസ് എന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത്. ചെറിയൊരു ഷോപ്പുണ്ട് ഹെർബൽ പ്രോഡക്ട്സ് ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഇതുപോലെ ഹാൻഡ് മെയ്ഡ് സോപ്പുകൾ, പിന്നെ അതേപോലെ കേരളയിൽ നിന്ന് കൊണ്ടുവന്ന സ്പൈസസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ഹെർബൽ ഷോപ്പാണിത്. അപ്പോൾ നമ്മളിപ്പോൾ ജീപ്പ് സഫാരി പോകാൻ പോകണം. ജീപ്പ് സഫാരി നമ്മൾ ഈ ജീപ്പിലാണ് പോകാൻ പോണത്. നല്ലൊരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പോയി കണ്ടിട്ട് വരാം നമ്മൾക്ക്. നടുവിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. എന്തായാലും ഇതൊരു മസ്റ്റ് വിസിറ്റ് തന്നെയാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു ജീപ്പ് സഫാരി എന്തായാലും എടുക്കാനേ വേണം. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു നമുക്ക് ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലൊക്കെ പോണ പോലെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. കൾട്ടിവേഷൻ ഒക്കെ ഉണ്ട് ഇവിടെ ചെയ്യുന്നുണ്ട് അവര്. ഈ തേയില തൊടുന്ന ഇടയിൽ കണ്ണ ആ ഏരിയ ഒക്കെ ക്യാരറ്റ് ഫാമിംഗ് ആണ്. ക്യാരറ്റ് ഫാമിംഗ് ഇങ്ങനെ തനിത്തനിയായിട്ട് ഇങ്ങനെ ബഡ് ബഡായിട്ട് വെക്കുന്ന പോലെയാണ് വെച്ചിരിക്കുന്നത് ഫുള്ളായിട്ട്. അപ്പോൾ ടീ എസ്റ്റേറ്റിന്റെ നടുവിൽ കുറച്ച് ഏരിയ ഒക്കെ അവർ ക്യാരറ്റ് ഫാമിംഗ്, ക്യാബേജ് ഫാമിംഗ് അങ്ങനെ കുറേ ഏരിയ ഒക്കെ ചെയ്യാറുണ്ട്. ഇതവിടെയൊക്കെ നമുക്ക് കാട്ടുപോത്ത് കാണാൻ പറ്റും. കുറേ കൂട്ടത്തോട് അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലൊരു വ്യൂ പോയിന്റിൽ നിർത്തി ഞങ്ങളിപ്പോൾ ഒരു നല്ലൊരു വ്യൂ കാണാൻ പോവാണ്. ടി എസ്റ്റേറ്റിൻ്റെ നടുവിലായിട്ട് ഫുൾ ചുറ്റും കണ്ടല്ലേ, ചുറ്റും ഫുൾ ടി എസ്റ്റേറ്റാണ്. ഇവിടെ നിന്ന് ഒരു 28 kilometers ദൂരം പോയി വെച്ചാൽ മഞ്ചൂർ ആ ഏരിയ ആണ്. നമ്മുടെ കേരള ബോർഡർ വരും. ഈ സൈഡൊക്കെ നമുക്ക് ഊട്ടി അങ്ങനെ ആ ഒരു ഏരിയ ആണ് ഇതൊക്കെ. ഓ നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ തന്നെ. ആ ഒരു കൂളിംഗ് ഇപ്പോൾ വരാൻ തുടങ്ങി. ഈവനിങ് ആകുന്ന ടൈമിലാകുമ്പോൾ കോടമഞ്ഞ് ഫുള്ള് നിറഞ്ഞ് വരാൻ തുടങ്ങി ഇപ്പോൾ തന്നെ. ഇതിപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം അറിയുന്നതെന്ന് അറിയില്ല. നേരിട്ട് കാണാനാണ് അത്രയും ഭംഗിയുള്ളത്. എന്തായാലും സൂപ്പറായിട്ട് സൂപ്പർ എക്സ്പീരിയൻസ് ആണ് ഇവിടെ വരുമ്പോൾ. എന്തായാലും നിങ്ങൾ ഹോം സ്റ്റേ, നമ്മുടെ സൺവാലി ഹോം സ്റ്റേ ഒക്കെ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ജീപ്പ് സഫാരി എന്തായാലും എടുക്കണം. അപ്പോൾ നമുക്കിങ്ങനെ ഡിഫറെൻറ്റ് 1 hour 2 hours അങ്ങനെ ഓരോ റൈഡ് ഉണ്ട് അല്ലേ? 1 hour 2.5 hours 2.5 hours 2.5 hours എന്ന് പറയുമ്പോൾ ഇതൊക്കെ പോകും.
നമ്മളിപ്പോ 1 hour ആണ് കവർ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ടി എസ്റ്റേറ്റും പിന്നെ അതിന്റെ കുറച്ചും കൂടെ വ്യൂ പോയിന്റ്സ് ഒക്കെ വ്യൂ പോയിന്റ്സ് അതൊക്കെയാണ് നമ്മൾ കവർ ചെയ്യണത്. അപ്പൊ മറ്റേ വ്യൂ പോയിന്റ്സ് പോയി നോക്കാം. ഇത് എന്തായാലും കിഡിലൻ വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ തന്നെ. ഇവിടുത്തെ ടീ എസ്റ്റേറ്റിലൊക്കെ ആ ടീ പ്ലാന്റ് ഒക്കെ കാണുമ്പോൾ കുറച്ച് ഡിഫറെൻറ്റ് കളറായിരിക്കും. ഇതൊന്നും ഈ ടീ പ്ലാന്റേഷന് വേണ്ടി ആ ടീ മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടി പറിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു കളറായിട്ടുള്ളത്. കണ്ടില്ലേ, ടീ ഒക്കെ പറിക്കുമ്പോൾ നമ്മൾക്ക് ആ ഒരു മേലത്തെ ലീഫൊക്കെ പറിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഡാർക്ക് ഗ്രീൻ കളറായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ലീഫൊക്കെയാണ് അവർ പറിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് ടീ ആയിട്ട് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും നമ്മൾ ഒരു പറിക്കാത്തതുകൊണ്ടാണ് ഈ ഒരു കളർ കാണുന്നത്. ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് 100 to 105 വർഷം വരെ ഉണ്ടാവും എന്നാണ് പറയണത്. മിനിമം 4 years വൺസ് അവർ കട്ട് ചെയ്ത് പ്രൂണിങ് ചെയ്യുന്നതാണ് പറഞ്ഞത്. നമ്മൾ അവിടെ നിന്നാണ് വന്നത്, ആ ഒരു കുന്നിൽ നിന്നാണ് വന്നത്. ആ കുന്ന് ഫുൾ ടീ എസ്റ്റേറ്റ് ആയിരുന്നു. അപ്പോൾ ആ വഴിക്കാണ് ഇങ്ങനെ വന്ന് ഇവിടെ എത്തി. ഇവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടെ ദൂരം പോയി വെച്ചാൽ ഇനിയൊരു വ്യൂ ഉണ്ട്. അല്ല, ഇതിൻ്റെ എൻഡിലൊരു വ്യൂ. ഓക്കെ, ഇതിൻ്റെ എൻഡിൽ ഇനിയൊരു വ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം നമ്മളുടെ ലാസ്റ്റ് വ്യൂ ആണ് നമ്മളുടെ ജീപ്പ് സഫാരിൽ വന്നിട്ട്. ഇതും നല്ലൊരു സൂപ്പർ വ്യൂ ആണ്, ഒരു വാലി വ്യൂ നന്നായിട്ട് കാണാൻ പറ്റും. നമ്മുടെ സൺവാലി ഹോം സ്റ്റേയിൽ വരുമ്പോൾ എന്തായാലും നിങ്ങൾ ഈ ജീപ്പ് സഫാരി ഒക്കെ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കുറേ ഫോട്ടോസൊക്കെ നമ്മൾ എടുക്കാൻ പറ്റും. ഞങ്ങളും കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് സൺവാലി ഹോം സ്റ്റേയിലേക്ക് തിരിച്ചു പോവാം. അപ്പോൾ എന്തായാലും താങ്ക്സ് ബ്രോ കൊണ്ടുവന്ന് കാണിച്ചതിന്. ആ, അപ്പോൾ നമുക്ക് റിസോർട്ടിലേക്ക് പോവാം അല്ലേ. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾക്ക് ബഫേ ആണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഗസ്റ്റിൻ്റെ ഓക്കുപ്പൻസി അനുസരിച്ചാണ് എത്ര ഗസ്റ്റ് കൗണ്ട് ഉണ്ടെന്ന് അനുസരിച്ചാണ് അവർ ബഫേ അവർ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ ബഫേ പോയി കാണാം എങ്ങനെയൊക്കെ ഉണ്ട്, ഏതൊക്കെ മെനു ഉണ്ട്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർ ഒരു ക്രീം ഓഫ് മഷ്റൂം സൂപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളത്. പിന്നെ വരുന്നത് നമ്മൾക്ക് ഇവിടെ കേർഡ് സാമ്പാർ, പൊട്ടേറ്റോ ഫ്രൈ, റൈസ് ഉണ്ട്, കേർഡ് റൈസ് ഉണ്ട്. പിന്നെ ഇത് ചപ്പാത്തിയാണല്ലേ, ചപ്പാത്തി ഉണ്ട്, പൊറോട്ട ഉണ്ട്. പിന്നെ മെയിൻ ഡിഷായിട്ട് ഇവിടെ ഗോബി 65 വരുന്നുണ്ട്, ദാൽ ഫ്രൈ വരുന്നുണ്ട്, വെജ് കുറുമ എന്നാണ് എഴുതിയിരിക്കുന്നത്, വെജ് കുറുമ. പിന്നെ മെയിൻ ഡിഷായിട്ട് വെജ് പുലാവ് ഉണ്ട്, ചിക്കൻ ഷെഷ്വാൻ നൂഡിൽസ് ഉണ്ട്, ചിക്കൻ ഷെഷ്വാൻ നൂഡിൽസ്. പിന്നെ ഷെഷ്മി ചിക്കൻ എന്ന് പറഞ്ഞൊരു ചിക്കൻ ഡ്രൈ വരുന്നുണ്ട്. പിന്നെ ചിക്കൻ ചെട്ടിനാട് ഒരു ഗ്രേവിയാണ്. ഇതില്ലാണ്ട് നമ്മൾക്ക് വരുന്നത് ഇവിടെ കട്ട് ഫ്രൂട്ട്സും പായസം അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ബഫേ സ്പ്രെഡാണ് അവിടെ തരുന്നത്. ലൈവ് കൗണ്ടറിൽ വേറെയും കുറേ ഡിഷസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടുത്തെ ഞങ്ങൾ ബഫേ കഴിച്ചിട്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് എഞ്ചലി? നല്ല വെറൈറ്റീസ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ. എങ്ങനെയുണ്ട് ഡേ, ഡാഡി മമ്മി എങ്ങനെയുണ്ട്? ആ ഉണ്ടല്ലേ. സൺവാലി ഹോം സ്റ്റേയിൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്ന ഒരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്തു. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത്. ഇവിടെ ഒരു ഹോം സ്റ്റേ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹോംലി റിസോർട്ട് എന്ന് വേണം പറയാൻ. ഇവിടുത്തെ റൂംസ് ആവട്ടെ, ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി ആവട്ടെ, എല്ലാം വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്കൊരു സ്റ്റേക്കേഷൻ ആവട്ടെ, വർക്കേഷൻ ആവട്ടെ, അതിനൊക്കെയുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ ഒരുപാട് വേറെയും കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവിടെ കുറേ പ്ലേ ഏരിയ ഉണ്ട്, കുട്ടികളായിട്ട് വരികയാണെങ്കിൽ പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ അതേപോലെ വേറെയും ആക്ടിവിറ്റീസ്, ജീപ്പ് സഫാരി, അതുപോലെ പ്ലാന്റേഷൻ വാക്ക്, അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. ഇതുകൂടാതെ നമ്മൾക്ക് കുന്നൂരിലെ മറ്റ് പുറത്തുള്ള ലോക്കൽ അട്രാക്ഷൻസും വേണമെങ്കിൽ പോയി എക്സ്പ്ലോർ ഒക്കെ ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുന്നൂർ ടൗണിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഇവിടെ ഈ ഒരു ഹോം സ്റ്റേയിലേക്ക്. അപ്പോൾ നല്ലൊരു ലൊക്കേഷനും കൂടിയാണിത്. നമ്മൾക്ക് ടീ പ്ലാന്റേഷനൊക്കെ കണ്ടിട്ടുള്ള ഒരു വ്യൂ ആണ് നമ്മൾക്ക് ഓരോ റൂംസിൽ നിന്നും കിട്ടുന്നത്. നിങ്ങൾക്കും ഇങ്ങനെ ഒരു നല്ലൊരു ഹോം സ്റ്റേ പോയി സ്റ്റേ ചെയ്യണം എന്നുണ്ടെങ്കിൽ സൺവാലി ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ സൺവാലിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ഹോം സ്റ്റേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ് ഫ്രം ക്ലൂലെസ് പാസ്പോർട്സ്. ബൈ ബൈ.